കൂടെ പോണേ. അവിടെ കിടന്ന് അടിയായിരിക്കും ഗ്രൗണ്ടിൽ കിടന്ന്. എന്നിട്ട് തിരിച്ചിറങ്ങിയ കെട്ടിപ്പിടിച്ച് പോയി തട്ടുവച്ച് അടിക്കാൻ ഞങ്ങൾ പോകുന്നത്. അത്രേ ഉള്ളു കളി എന്ന് പറഞ്ഞു. അതുള്ളൂ തട്ടുവശ കഴിക്കുന്ന മൂടിലേക്ക് എത്തി നമ്മൾ എല്ലാവരും. ഞാനെങ്ങനെ എത്തി, ഞാൻ സന്ദേഹം എങ്ങനെ, ഞാൻ ഗ്രൗണ്ടിൽ കിടന്ന് വൻ എത്തില്ലെന്ന് കരുതി കുറെ പേരുണ്ട്. അവരിപ്പൊ എത്തി അവിടേക്ക്, എത്തില്ല എന്ന് പറഞ്ഞു. എത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കരുതിയിരുന്നു അവരൊക്കെ. ശോഭ എത്തി, അത് ഭയങ്കരമായ അങ്ങോട്ട് ഇത്രയും നാളുണ്ടായിട്ട് എല്ലാ വൈരാഗ്യവും ദേഷ്യവും മാറ്റി വെച്ചെങ്കിൽ ശോഭയ്ക്ക് എന്റെ കയ്യിൽ. താങ്ക് യു. ശോഭയ്ക്ക് അപ്പൊ ഉള്ളിലൊന്നും ഇറങ്ങിയിട്ടില്ലല്ലേ ഈ ദേഷ്യം ഒന്നും. എനിക്കിതൊക്കെ മാറ്റിയില്ലേ, മാറ്റി നമ്മൾ അത് പ്രശ്നങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഏറ്റവും കാഠിന്യം ഞാൻ കാരണം കുറഞ്ഞില്ലേ. ഞാൻ കാരണം കുറഞ്ഞില്ലേ. ജനങ്ങൾ അത് കേക്കട്ടെ. നീ ഇതിനകത്ത് വന്നിട്ട് അവളുടെ കൂടെ നിന്ന് പാര വെച്ച ഒരു ഫ്രണ്ട് മാത്രമാണ്. നീ അവിടെ ആത്മാർത്ഥ സുഹൃത്ത് ആണ് ഇവിടെ വന്നിട്ട് പോയി അന്നമ്മ. ആ അവള് പറഞ്ഞില്ലേ, അപ്പൊ അവള് പറഞ്ഞത് അവൾക്ക് കേക്കണ്ടേ. കേക്കണം കേക്കണം. പിന്നെ അവര് പുറത്ത് ഹിന്ദു തരുമ്പോ അത് കേൾക്കാനാണല്ലോ അവർ വരുന്നത്. ഓ ഹിന്ദും കുണ്ടും ഇനിയിപ്പോ ഒരാഴ്ചയും കൂടെ ഉള്ളു. അതെ. അല്ല ആ ഒരാഴ്ച ഒരു ദിവസം കൂടെ ഒരു മണിക്കൂറോടെ ഈ മാറ്റം ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഒരാഴ്ച മുന്നിൽ കിടക്കുമ്പോൾ എനിക്ക് മഞ്ഞിക്ക് വേണ്ടി മാറ്റം ഉണ്ടായി നല്ല കാര്യം. എനിക്ക് വേണ്ടിട്ടാണോ? അല്ല അന്ന പുറത്ത് ജനങ്ങളുടെ പെർസ്പെക്ടീവ് പറഞ്ഞു. അല്ല ഇന്നിപ്പോ നാദിര പറഞ്ഞിട്ട് അന്നമ്മ പറഞ്ഞിട്ട് ഞാൻ മാറിയിട്ടില്ലല്ലോ. ഒരു അന്നമ്മ പറഞ്ഞിട്ട് ഒരു അന്നമ്മ പറഞ്ഞിട്ട് മണിക്കൂറായിട്ടുണ്ടാവും. അന്നമ്മ പറഞ്ഞിട്ട് മാറിയിട്ടില്ല, ഞാൻ നാദിര പറഞ്ഞിട്ട് മാറി. ഇല്ലല്ല അന്നമ്മ പറഞ്ഞപ്പോഴും ഞാൻ മാറിയില്ല, അന്നമ്മ പറഞ്ഞിട്ട് മാറിയിട്ടില്ല, ഞാൻ നാദിര പറയുമ്പോഴേക്കും മാറും. അങ്ങനെ നാദിര പറയുമ്പോൾ മാറാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഇവർക്കിടയില്. അതാണ് ചിന്തിക്കേണ്ടത്. ഇവർ തമ്മിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളും നാദിര പറഞ്ഞ മാറി. നീ ഇപ്പൊ പറയുന്ന ഓരോ വാക്കിലും വിഷമവും പേടിയും ഇതൊക്കെ കാണുന്നുണ്ട്. എന്താ കാര്യം? കാരണം എന്റെ ഏറ്റവും നല്ല രണ്ട് സുഹൃത്തുക്കൾ ഒരുമിക്കല്ലേ. നല്ല സന്തോഷത്തിൽ ആനന്ദം കണ്ടിട്ടോ. എന്റെ സൗണ്ട് ഇടറാനും സംസാരിക്കുമ്പോ സൗണ്ട് ഇടറാനുള്ളത് ഇവളുടെ അല്ല. അത് പ്രത്യേകിച്ച് സെറീന വില്യംസ് ആരാ പറഞ്ഞത്? എന്നെയാണ് പറഞ്ഞത്? നീ പറഞ്ഞു. നിങ്ങളാണ് പറഞ്ഞത്? ഞാൻ കുരങ്ങനാണെന്നും അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പോഴും സഹതാപം ഉണ്ട്. എല്ലാവരും നാളെ എലക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഔട്ട് ആയി പോകണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നല്ല പ്രേം കാണാം. ഇപ്പൊ ഞാൻ അവിടുന്ന് വന്നപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുവാട് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് ആൾക്കാർ എഴുതരുത് കൈയടിക്കും. സ്റ്റാൻഡിംഗ് ഓവേഷൻ കഴിഞ്ഞ് വീഴുന്നു ടൈറ്റാക്കി വെക്ക്. നീ കാണാൻ ആഗ്രഹിച്ചിരുന്നല്ലേ, കണ്ടല്ലോ. താങ്ക് യു, കൺഗ്രാറ്റ്. ഇന്നത്തേക്കുള്ളതായി എനിക്ക് പിടക്കം ഉണ്ടെങ്കിലല്ലേ എനിക്ക് മാറത്തുള്ളൂ. എനിക്ക് ഓൾറെഡി ഇല്ലല്ലോ.